പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യേശു മരുഭൂമിയിലേക്ക് നടന്നു. പിതാവേ, നിന്റെ ഹിതം നിറവേറ്റാനായി ഞാൻ വരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ യേശു 40 ദിവസങ്ങൾ മരുഭൂമിയിൽ കഴിഞ്ഞു. പിതാവിന്റെ ഹിതമറിയാൻ അവൻ കഠിനമായി പ്രാർത്ഥിച്ചു. തന്റെ ദൗത്യം എന്തെന്നറിയാൻ അവൻ പിതാവിനോട് അഭ്യർത്ഥിച്ചു. പിതാവേ, മാനവരാശിയെ രക്ഷിക്കാനായി അങ്ങ് തിരഞ്ഞെടുത്ത വഴി എന്താണ്? എന്റെ ദൗത്യം എന്തെന്ന് അങ്ങ് അറിയിച്ചാലും. 40 ദിവസം ഉപവസിച്ചതിന് ശേഷം ഉപവാസം എന്തെന്ന് യേശു മനസ്സിലാക്കി. കുറെ ദിവസങ്ങളായി സാത്താൻ യേശുവിന്റെ മനസ്സിൽ സംശയങ്ങളും പേടിയും കൊണ്ട് നിറയ്ക്കുകയായിരുന്നു. യേശു അവശനായെന്ന് മനസ്സിലാക്കിയ സാത്താൻ അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നിനക്ക് ശരിക്കും വിശക്കുന്നുണ്ടല്ലേ? വിശപ്പ് എന്താണെന്ന് നിനക്ക് മനസ്സിലായി അല്ലേ? മനുഷ്യരാശയെ രക്ഷിക്കാനെത്തിയ ദൈവപുത്രനല്ലേ നീ? ഈ കല്ലുകളെ നിനക്ക് അപ്പമാക്കി മാറ്റുവാൻ കഴിയും. അങ്ങനെ ചെയ്യൂ. നീ വിശപ്പടക്ക്. നീ കൽപ്പിച്ചാൽ ഇതെല്ലാം അപ്പമായി മാറും. ചെയ്യോ, കൽപ്പിക്കോ, ഈ കല്ലെല്ലാം അപ്പമാക്കി മാറ്റൂ. നീ ദൈവപുത്രനാണ്, നിനക്ക് കല്ലുകളെ അപ്പമാക്കാനാവും. കഠിനമായ പരീക്ഷണത്തിനിടെ യേശു തിരുവെഴുത്തുകൾ ഓർത്തു. മോശയെ അനുഗമിച്ച ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? അപ്പവും മാംസവും വയറു നിറയെ കഴിച്ചു, പക്ഷേ എല്ലാവരും മരുഭൂമിയിൽ നശിച്ചു. ഇല്ല, ഞാൻ അങ്ങനെ ആവില്ല. സാത്താനെ കേൾക്കൂ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്നു വരുന്ന വാക്കുകൾ കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നത്. യേശു തിരസ്കരിച്ചപ്പോൾ സാത്താന് കോപമേറി. അവന് കൂടുതലായി പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. ആളുകൾക്ക് ദൈവവചനം കൂടി വേണം, പക്ഷേ അവരെ എങ്ങനെയാണ് അനുസരിപ്പിക്കുക? നീ അവർക്ക് അടയാളങ്ങൾ കാണിച്ചു കൊടുക്കണം. അവർ അത്ഭുതങ്ങൾ കാണുമ്പോൾ മാത്രമേ നിന്നെ വിശ്വസിക്കുകയുള്ളൂ. ആളുകൾ ഒരു രക്ഷകനെയാണ് കാത്തിരിക്കുന്നത്. വിശേഷപ്പെട്ടത് എന്തെങ്കിലും നീ ചെയ്യ്. നീയാണ് ദൈവമയച്ച രക്ഷകൻ. ആളുകൾ വിശ്വസിക്കാൻ തക്ക വിധത്തിലുള്ള ഒരത്ഭുതം. അടുത്ത നിമിഷം സാത്താൻ യേശുവിനെ വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിർത്തി. ധാരാളം ആളുകൾ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. താഴേക്ക് ചാടുക. ദൈവത്തിന്റെ മാലാഖമാർ നിന്നെ സുരക്ഷിതനായി സംവഹിക്കും. നിനക്ക് പരിക്കൊന്നും പറ്റിയില്ലെന്ന് ആളുകൾ കാണുമ്പോൾ അവർ നിന്നെ ദൈവപുത്രനായി അംഗീകരിക്കും. മോശയ്ക്ക് എന്താണ് സംഭവിച്ചത്? അയാൾ ചെയ്ത അത്ഭുതങ്ങൾ അവർ കണ്ടു, എന്നിട്ടും അവർ അവനെ വിശ്വസിച്ചില്ല. ഹൃദയ കാഠിന്യമുള്ളവരെ ഒരത്ഭുതം കൊണ്ടും അനുനയിപ്പിക്കാനാവില്ല. നിന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുതെന്നും ലിഖിതത്തിൽ എഴുതിയിരിക്കുന്നു. അവസാനമായി ഒരിക്കൽ കൂടി ഈശോയെ പരീക്ഷിക്കാൻ സാത്താൻ തീരുമാനിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച മോശയെ ആളുകൾ തിരസ്കരിച്ചു, പക്ഷെ ദാവീദിനെ ചെയ്തില്ല. തങ്ങളുടെ രക്ഷകനായി ഇപ്പോഴും ആളുകൾ ദാവീദിനെ കാണാറുണ്ട്. അവരിപ്പോഴും രക്ഷപ്പെടാനായി ദൈവപുത്രനെ കാത്തിരിക്കുവല്ലേ? നീ ആളുകളുടെ ദുരിതങ്ങൾ കാണുന്നില്ലേ? അവർ റോമ സാമ്രാജ്യത്താൽ പീഡിപ്പിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? ദാവീദിനെ പോലെ ധീരനാകൂ. ആളുകളെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കൂ. ശക്തരെ മാത്രമേ ആളുകൾ ബഹുമാനിക്കുകയുള്ളൂ. റോമ സാമ്രാജ്യത്തെ ഒന്ന് നോക്കൂ. ഞാൻ അവരുടെ സാമ്രാജ്യം നിനക്ക് തരും. അതുമാത്രമല്ല, ലോകം മുഴുവൻ നിന്റേതായിത്തീരും. അധികാരമെടുത്തോളൂ. ഈ അടിമത്തം അവസാനിപ്പിക്കൂ. നീതി നടപ്പാക്കൂ. എന്നെ നീ ഒന്ന് മുടങ്ങൂ. ഞാൻ നിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനാക്കാം. ആദവും ഹൗവയും ഏദൻ തോട്ടത്തിൽ കേട്ട അതേ ശബ്ദമാണിത്. ഇല്ല, ഞാൻ ഇവനെ അനുവദിക്കില്ല. നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂവെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മറ്റാരെയും സേവിക്കാൻ പാടില്ല. കടന്നു പോകൂ സാത്താനെ, നീ പരാജയപ്പെട്ടിരിക്കുന്നു. യേശു സാത്താനെ പരാജയപ്പെടുത്തി പരീക്ഷണങ്ങളിലൊക്കെ ജയിച്ചു. അവൻ സാത്താന്റെ പരീക്ഷണങ്ങൾക്ക് വശംവദനാകാതെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു. പിതാവേ, ഇതാ നിന്റെ സേവകൻ. നിന്റെ ഹിതം നിറവേറ്റുക എന്നതാണ് എന്റെ കർത്തവ്യം.